ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗമുണ്ട് എന്ന് മുൻപ് അഭിപ്രായ സർവേകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ജമ്മുകശ്മീരിൽ സ്ഥിതി പ്രവചനാതീതമാണ്. അവിടെ വളരെ കോംപ്ലിക്കേറ്റഡായ, വളരെ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇക്കുറി ഉണ്ടായിട്ടുള്ളത്. നാഷണൽ കോൺഫറൻസിനും പി ഡി പിക്കും എതിരെ ഒരു മഴവിൽ സഖ്യം രൂപപ്പെട്ടിരിക്കുന്നു അവിടെ എന്നുള്ളൊക്കെ വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്തായാലും ജമ്മുകശ്മീരിൽ രണ്ട് മുന്നണികൾക്കുമെതിരെ ബി ജെ പിയെ സഹായിക്കാൻ എന്ന പേരിൽ ചില മഴവിൽ സഖ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടുത്തെ ഒരു പ്രവചനാതീതമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഹരിയാനയിലാകട്ടെ കോൺഗ്രസിന് നേരിയ എഡ്ജുണ്ട് അവിടെ എന്ന് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുമ്പോൾ പോലും ഗ്രൗണ്ടിൽ മറ്റ് പല ഘടകങ്ങൾ കോൺഗ്രസിന് ഒരു ഈസി വാക്കോവറിനെ സ്വാധീനിക്കും എന്നും അറിയുന്നു. എന്തായാലും അല്പനിമിഷങ്ങൾക്ക് തന്നെ വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും. ഞങ്ങൾ നമ്മളോടൊപ്പം ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദും അതുപോലെ പി ആർ അരവിന്ദും ചേരുകയാണ്. ആദ്യം സുമോദിലേക്ക്. സുമോദ്, ഈ പ്രധാനപ്പെട്ട ഏജൻസികളൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇക്കുറി പുറത്തുവിടുന്നുണ്ടോ? പ്രധാനപ്പെട്ട ഏജൻസികളെല്ലാം തന്നെ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടുന്നുണ്ട്. കാര്യം നേരത്തെ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായിരുന്നു, പല സമയത്തും പല സ്ഥലത്തും പോളിംഗ് വൈകുന്നതുകൊണ്ട് ഈ പോളിംഗിനെ ഒരു കാരണവശാലും സ്വാധീനിക്കരുത് എന്നുള്ളതുകൊണ്ട് 6:30 കഴിഞ്ഞതിന് ശേഷമേ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട നടപടികൾ പുറത്തേക്ക് വിടാവൂ, പ്രക്ഷേപണം ചെയ്യാവൂ എന്നുള്ള ഒരു ഹൈക്കോടതിയുടെ വിധി തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ സമയം 6:30 ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ എക്സിറ്റ് പോളിന്റെ ഫലങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നതാണ്. നേരത്തെ മൈ ആക്സിസ് ഇന്ത്യയും ഇന്ത്യ ടുഡേയും ഒരുമിച്ചായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ അവരുടെ ഫലപ്രവചനം പാളുകയും അതിന്റെ ഉടമ സിഇഒ ടെലിവിഷന്റെ ബ്യൂറോയിലിരുന്ന് അതിന്റെ ഒരു സ്റ്റുഡിയോയിലിരുന്ന് കരയവരെ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ ഓർമ്മയുണ്ട്. അതുകൊണ്ട് അവർ ഒരു യൂട്യൂബ് ചാനലായിട്ടാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം തന്നെ ഇപ്പോൾ ഇതിനകം തന്നെ സർവേ തയ്യാറായി, എക്സിറ്റ് പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല ചില ചാനലുകൾ, ഇപ്പോൾ എ ബി പി പോലുള്ള അല്ലെങ്കിൽ ന്യൂസ് എക്സ് പോലുള്ള ചാനലുകൾ അവരുടെ സ്വന്തം സർവേ ടീമിനെ ഉപയോഗിച്ചിട്ടാണ് എക്സിറ്റ് പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മറ്റു വിവിധ സർവേ ഏജൻസികളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പല ചാനലുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം ഇതിനകം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇപ്പോൾ എക്സിറ്റ് പോളിന്റെ ഫലം പുറത്തുവരുന്നു. യെസ്, ഇക്കുറി പക്ഷേ അത്ര ആവേശം എക്സിറ്റ് പോളുകൾക്കോ ദേശീയ മാധ്യമങ്ങൾക്കോ ഇല്ല. കാരണം എന്താണെന്ന് നമുക്ക് പിന്നീട് പരിശോധിക്കാം. മുൻപുണ്ടായിരുന്ന അത്ര ഒരു ആരവം, ഒരു തെരഞ്ഞെടുപ്പ് ആരവം ഇക്കുറി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നതുമായി ബന്ധപ്പെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അരവിന്ദിലേക്ക് പോവുകയാണ്. അരവിന്ദ്, ഹരിയാനയിൽ ഗ്രൗണ്ടിൽ എന്താണ് സ്ഥിതി? കാര്യം കോൺഗ്രസിന് കുറച്ച് എഡ്ജ് ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് എന്ന് പല അഭിപ്രായ സർവേകളിലും വന്നിരുന്നു. എന്താണ് ഗ്രൗണ്ടിൽ കാണുന്ന കാഴ്ച? ഹരിയാനയിൽ കോൺഗ്രസിന് കൃത്യമായൊരു ആധിപത്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രൗണ്ടിലും അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായി ബി ജെ പി സർക്കാർ അവിടെ ഭരിച്ചു വരുന്നു. അതിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾ പ്രധാനമായും അവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ രാഷ്ട്രീയക്കാരനും അവിടെ പറയുന്നത് താനൊരു കർഷകനാണെന്ന് ഒരു മുദ്രാവാക്യം ഉയർത്തി അവിടെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചൊല്ലാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് എതിരായ നടപടികൾ ഹരിയാന സർക്കാരിന്റെ ഇപ്പോൾ തന്നെ ശംഭു അതിർത്തിയിൽ പോയാൽ തന്നെ ഇപ്പോഴും ആ ശംഭു അതിർത്തി അടഞ്ഞു തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഹരിയാന സർക്കാരിന്റെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കർഷകർ കൃത്യമായ അതൃപ്തിയിലാണ്. കർഷക വോട്ടുകൾ ബി ജെ പിക്ക് എതിരാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതുകൂടെ തന്നെ ജാട്ട് വോട്ടുകൾ കൃത്യമായി ജാട്ട് വിരുദ്ധ ഒരു നിലപാടുകൾ ബി ജെ പി എടുത്തിരുന്നു. മനോഹർലാൽ ഘട്ടണ മാറ്റിയപ്പോൾ നായബ് സിംഗ് സൈനിയെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ ജാട്ട് വിഭാഗത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്നു അവിടെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ഒരു നിലപാട് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിൽ കൃത്യമായ ഒരു അതൃപ്തി ജാട്ട് വിഭാഗത്തിനുണ്ട്. 27% ജാട്ട് വിഭാഗം ഹരിയാനയിലുള്ളത്. ഇത് കൃത്യമായി ബി ജെ പിയെ ബാധിക്കും. അതുതന്നെയാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഈ ജാട്ടിതര വോട്ടുകൾ ലക്ഷ്യം വെച്ച് ബി ജെ പി മുന്നോട്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറുകളെല്ലാം ബി ജെ പിക്ക് അവിടെ എതിരാകുന്നു. ഇതുകൂടാതെ തന്നെ അഗ്നിവീർ പദ്ധതി, അതുകൂടെ തന്നെ ഗുസ്തി താരങ്ങളുടെ സമരം, വിനേശ് ഫോഗറിന്റെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ആ ഒരു തരംഗം കൂടി കോൺഗ്രസിന് അവിടെ സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ബി ജെ പിയുടെ ഒരു പ്രചാരണ രംഗവും അത്യാവശ്യം നല്ലതായിരുന്നു. പ്രധാനമായും ബി ജെ പി ചൂണ്ടിക്കാണിച്ചത് ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് കോൺഗ്രസ് എതിരാണ്. ഏകദേശം ബാക്കി ദളിത് അടക്കമുള്ള മറ്റു വിഭാഗങ്ങളെ, ജാട്ട് ഇതര വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ബി ജെ പി പ്രചാരണം. കോൺഗ്രസ് ഈ വിഭാഗങ്ങൾക്ക് എതിരാണെന്നൊരു പ്രചാരണമാണ് അവിടെ ബി ജെ പി നടത്തിയത്. 2019 നമ്മൾ കണക്കുകൾ നോക്കിയാൽ വലിയ രീതിയിലുള്ള പ്രവചനങ്ങൾ എക്സിറ്റ് പോൾ അന്ന് നടത്തിയിരുന്നു. ബി ജെ പിക്ക് 70 സീറ്റുകൾ ലഭിക്കുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനം നടത്തിയിടത്തു നിന്നാണ് ബി ജെ പി 40 അന്ന് 2019 ഒതുങ്ങുന്നത്. അന്ന് വലിയ രീതിയിലുള്ള മോദി തരംഗം ഉണ്ടായിരുന്നെങ്കിലും അന്ന് 32 സീറ്റുകൾ ഹരിയാനയിൽ കോൺഗ്രസിന് നേടാനായി. ആ ഒരു സാഹചര്യം ഇത്തവണ അത് ഇരട്ടിപ്പിക്കും. ഒരുപക്ഷെ 60 സീറ്റുകൾക്ക് മുകളിൽ കോൺഗ്രസ് ഇത്തവണ നേടാനുള്ള ഒരു സാഹചര്യം ഹരിയാനയിൽ നിലനിൽക്കുന്നു.
വന്നിട്ടുണ്ട്. ഇതുകൂടാതെ ജെ ജെ പി അടക്കം കഴിഞ്ഞ തവണ ജെ ജെ പി 10 സീറ്റുകൾ ഹരിയാനയിൽ നേടിയിരുന്നു. ആ 10 സീറ്റുകളിൽ നിന്ന് ഒരുപക്ഷെ ജെ ജെ പി 1 സീറ്റിലോ 2 സീറ്റിലോ കുറഞ്ഞേക്കാനൊരു സാഹചര്യമുണ്ട്. കാരണം ശക്തമായൊരു വികാരം ജെ ജെ പിക്കെതിരെയുണ്ട്. ജെ ജെ പിക്ക് മുൻപ് കാണിച്ചൊരു ആധിപത്യം ഇത്തവണ ഹരിയാനയിൽ കാണിക്കുവാൻ സാധിക്കില്ല. ആം ആദ്മി പാർട്ടിയുടെ കാര്യം പറയുമ്പോഴും ആം ആദ്മി പാർട്ടി അതിർത്തി ഡൽഹിയുമായും പഞ്ചാബുമായും അതിർത്തിയിലുള്ള ചില സീറ്റുകളിൽ ഒരു ശക്തി പ്രകടിപ്പിച്ചാൽ ഉപരി അവരൊരു സീറ്റിലേക്ക് എത്തുമോന്നത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ഇതുകൂടാതെ തന്നെ ജെ ജെ പി ഇത്തവണ ഐ എൻ എൽ ഡിയുമായിട്ടാണ് സഖ്യമായി ശ്രമിക്കണം ജെ ജെ പി മാസാ സമാജ്വാദി പാർട്ടിയുമായിട്ടാണ് സഖ്യമായി മത്സരിക്കുന്നത്. ദളിത് വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചാരണം ഇരുവരും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ബി ജെ പി ലക്ഷ്യം വെച്ച വോട്ടുകൾ ഇവരിലേക്ക് പോകുമെന്നൊരു ആശങ്ക ബി ജെ പി ക്യാമ്പുകളുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ പൂർണ്ണമായും ആശങ്കകൾ ഒഴിവാക്കിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഭൂപിന്ദർ സിംഗ് കൂടെയും കുമാരി ശൈലജയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഹരിയാനയിൽ വലിയ രീതിയിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും അടക്കം ഇടപെട്ടാണ് ലാസ്റ്റ് കുമാരി ശൈലജ ഈ പ്രചാരണ രംഗത്ത് വരികയും ഇപ്പോൾ ഇന്ന് തന്നെ ഈ പ്രചാരണ ഈ വോട്ടെടുപ്പ് ദിവസം തന്നെ കുമാരി ശൈലജ പറഞ്ഞത് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് മാട്രിക്സിന്റെ സീറ്റ് പ്രൊജക്ഷൻ ആണ്. എക്സിറ്റ് പോൾ ഫലം ഹരിയാനയുടേത്. കോൺഗ്രസ് 62 സീറ്റ് വരെ നേടും എന്നാണ് മാട്രിക്സിന്റെ പ്രവചനം. 55 മുതൽ 62 സീറ്റ് വരെ ബി ജെ പി, 18 മുതൽ 24 സീറ്റ് വരെ ഐ എൻ എൽ ഡി, 3 മുതൽ 6 സീറ്റ് വരെ ജെ ജെ പി. പക്ഷേ 3 സീറ്റ് വരെ നേടിയേക്കാം എന്ന് പറയുന്നു. 0 മുതൽ 3 സീറ്റ് വരെ നേടുന്നു. 2 മുതൽ 5 സീറ്റ് വരെ മറ്റ് കക്ഷികൾ നേടുന്നു. കോൺഗ്രസ്സിന് മേൽക്കൈ തന്നെയാണ്, തീർച്ചയായിട്ടും മേൽക്കൈ തന്നെയാണ്. 90 സീറ്റുകളാണ് ഹരിയാന അസംബ്ലിയിലുള്ളത്. 90 സീറ്റുകൾ, ആ 90 സീറ്റുകളിൽ 62 സീറ്റ് വരെ കോൺഗ്രസ് നേടും. ഏറ്റവും കുറഞ്ഞാൽ 55 സീറ്റ് എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് മാട്രിക്സിൻ്റെ സീറ്റ് പ്രൊജക്ഷൻ. ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ 40 സീറ്റിലേക്ക് ചുരുങ്ങിയിരുന്നു. അത് പരമാവധി 24 സീറ്റ് വരെ എന്നാണ് പറയുന്നത്. കുറഞ്ഞു പോയാൽ 18 സീറ്റ് വരെ എന്ന ഗതിയിലേക്ക് കൂപ്പുകുത്തിയേക്കാം ബി ജെ പി എന്ന് പറയുന്നു. ഈ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് ഡയറക്റ്റ് മത്സരം ഹരിയാനയിൽ. പക്ഷേ അവിടെ മറ്റ് 2 മുന്നണികൾ കൂടിയുണ്ട്. ഒന്ന് ഐ എൻ എൽ ഡി ബി എസ് പി സഖ്യം, അതുപോലെ ജെ ജെ പിയുടെയും ആസാദി സമാജ് പാർട്ടി, ചന്ദ്രശേഖർ ആസാദിൻ്റെ ആസാദി സമാജ് പാർട്ടിയുടെ സഖ്യം. അങ്ങനെ 4 മുന്നണികളുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷേ പ്രധാന മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ്. ഐ എൻ എൽ ഡിയും ജെ ജെ പിയും 2 ദളിത് പാർട്ടികളെ കൂടെ നിർത്തിക്കൊണ്ട് ദളിത് വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ളൊരു ശ്രമം അവിടെ നടത്തിയിട്ടുണ്ട്. അത് ബി ജെ പിയുടെ ഗൂഢാലോചനയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഈ ദളിത് വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകാതിരിക്കുക, ജാട്ട് വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പി ഹരിയാനയിൽ നടത്തിയ തന്ത്രം. അതിന് ഫലം കാണുമോ നോക്കുമ്പോൾ, കഴിഞ്ഞ തവണ 10 സീറ്റ് ലഭിച്ച ജെ ജെ പി പക്ഷേ 0 മുതൽ 3 സീറ്റ് വരെ, പരമാവധി പോയാൽ 3 സീറ്റ് നേടൂ എന്നാണ് മാട്രിക്സിൻ്റെ സീറ്റ് പ്രൊജക്ഷൻ. മാട്രിക്സ് പറയുന്ന എക്സിറ്റ് പോൾ ഫലം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ പറയുന്ന പ്രചാരണം, ജാട്ട് വിരുദ്ധ വോട്ടുകളെ ഏകീകരിക്കുക അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക എന്ന ബി ജെ പിയുടെ തന്ത്രം ഫലം കാണില്ല എന്നാണ് ഹരിയാനയിൽ നിന്നുള്ള ആദ്യത്തെ എക്സിറ്റ് പോൾ ഫല പ്രവചനം. മാട്രിക്സിൻ്റെ സീറ്റ് പ്രൊജക്ഷൻ. ധനസുമോദിലേക്ക് പോകുന്നു. സുമോദ്, ഈ ഒരു ഫലത്തെ എങ്ങനെ കാണുന്നു, എക്സിറ്റ് പോൾ ഫലത്തെ? ഫലം ഈ ഏകദേശം നമ്മൾ ഉണ്ടാവുന്നുള്ള കാര്യം ഇതിൽ ജെ ജെ പിയുടെ ഒരു സീറ്റ് തകർച്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് പരിശോധിക്കേണ്ടത്. കാര്യം കഴിഞ്ഞ തവണ ജെ ജെ പി പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി മത്സരിക്കുന്നു. വലിയ തരത്തിൽ വലിയ പ്രചരണമായിരുന്നു, കാടളക്കുള്ള ഒരു പ്രചരണമാണ്, ഒരു യുവ മുഖത്തെ മുൻനിർത്തിയുള്ള ഒരു പ്രചരണമായിരുന്നു. എന്നിട്ടും അവർക്ക് 10 സീറ്റുകളായിരുന്നു നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഈ 10 സീറ്റ് നേടിയ ജെ ജെ പി പിന്നീട് കാണുന്നത് വ്യത്യസ്തമായി മത്സരിച്ചെങ്കിലും ബി ജെ പിയുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നീട് അവർക്ക് ലോക്സഭയിൽ ഒരു സീറ്റ് പോലും നൽകാനാവില്ല എന്ന് ബി ജെ പി നിലപാടെടുത്തുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോയത്. അല്ലാതെ അവർ ഒരു ബി ജെ പിയുടെ ഒരു കർഷക ഒരു സ്നേഹത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ബി ജെ പി കാണിക്കുന്ന കർഷക വിരുദ്ധ നിലപാടിന്റെ പുറത്തോ ഒന്നും ആയിരുന്നില്ല അവരുടെ നിലപാടെടുത്തിരുന്നത്. അതുകൊണ്ട് ജെ ജെ പിയിൽ നിന്ന് ഹരിയാനക്കാർ വലിയ തരത്തിൽ ഒരു പ്രതീക്ഷ പുലർത്തിയിരുന്ന പാർട്ടിയാണ്. അത് ആ പാടെ തകർന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല ഈ ഐ എൻ എൽ ഡി ആയാലും ജെ ജെ പി ആയാലും ജാട്ട് വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പാർട്ടികളായിരുന്നു. ഇപ്രാവശ്യം അത് കോൺഗ്രസിലേക്ക് ജാട്ട് വോട്ടുകൾ കേന്ദ്രീകരിച്ചു എന്ന് തന്നെ നമുക്ക് ഈ ആദ്യ എക്സിറ്റ് പോളിന്റെ ഫലം പുറത്തു വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുന്നതാണ്. കാരണം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജാട്ട് ഇതര വോട്ടുകൾ കേന്ദ്രീകരിക്കുക എന്നുള്ളതായിരുന്നു. അതേസമയം തന്നെ അവിടെ ഒരു ബി ജെ പിയുടെ ഒരു വിജയ ഫോർമുല, ക്ഷമിക്കണം, കോൺഗ്രസിന്റെ ഒരു വിജയ ഫോർമുല എന്ന് പറയുന്നത് ജാട്ട് പ്ലസ് പിന്നോക്ക വോട്ട് പ്ലസ് ദളിത് വോട്ട് എന്ന തരത്തിലായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അവിടെ തന്നെ ഒരു ദളിത് വോട്ടുകൾ ഭിന്നിച്ചു പോകുമോ എന്നുള്ളൊരു ആശങ്ക നേരത്തെ അജിത് സിംഗ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ബി ജെ പിയുടെ ബി ടീം എന്ന രീതിയിലൊക്കെ തന്നെ പറഞ്ഞു കേട്ടിരുന്നത് പലപ്പോഴും ഐ എൻ എല്ലിനൊപ്പം ബി എസ് പി മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അത് ബി എസ് പിയിലേക്ക് കുറേ ദളിത് വോട്ടുകൾ പോകുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഉത്തർപ്രദേശ് പോലെ അങ്ങനെ ഒരു ബി എസ് പിക്ക് വലിയ
സ്വാധീനമുള്ള ഒരു സ്ഥലമല്ല ഹരിയാന. രണ്ടാമത് ഈ പുതുതലമുറ കൂടുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഇപ്പോൾ തിരിച്ചു വരാം. ഇനി വരാൻ പോകുന്നത് പീപ്പിൾസ് പൾസ്. അവരുടെ ഹരിയാന ഫലം നോക്കുമ്പോൾ 49 മുതൽ 61 സീറ്റ് വരെയാണ്. ഏതാണ്ട് സമാനമാണ്, മുമ്പ് നമ്മൾ മാട്രിക്സിന് കണ്ടതുപോലെ സമാനമാണ്. ബി ജെ പിക്ക് പക്ഷേ കുറെ കൂടി ഭേദപ്പെട്ട ഒരു സീറ്റ് അവർ നൽകുന്നു. 20 മുതൽ 32 വരെ എന്നുള്ള സീറ്റാണ് നൽകുന്നത്. ആം ആദ്മി പാർട്ടിക്ക് 0 സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് സി എൻ എൻ്റെ സർവേയാണ്. സി എൻ എൻ്റെ സർവേ ഹരിയാന നോക്കിയാൽ കോൺഗ്രസിന് 59 സീറ്റാണ് സി എൻ എൻ പറയുന്നത്. പീപ്പിൾസ് പൾസിന് നോക്കുകയാണെങ്കിൽ 49 മുതൽ 61 വരെയാണ്. സി എൻ എൻ്റെ 59, ബി ജെ പി 21, ഐ എൻ എൽ ഡി 4, ജെ ജെ പി 2. ഏതാണ്ട് സമാനമാണ് സി എൻ എൻ്റെയും മാട്രിക്സിൻ്റെയും ഫലങ്ങൾ, ഏറെക്കുറെ സമാനമാണ്. ഏതാണ്ട് 60 സീറ്റിനടുത്ത് അവർ പ്രവചിക്കുന്നുണ്ട്. പീപ്പിൾസ് പൾസിൻ്റെ ഹരിയാന ഫലം 49 മുതൽ 61 വരെ, അതും സമാനമാണ്. ബി ജെ പി 20 മുതൽ 32 വരെ സീറ്റ്, അതും ഏറെക്കുറെ സമാനമായ ഒരു സീറ്റ് തന്നെയാണ് പീപ്പിൾസ് പൾസിൻ്റെ ഇതും നൽകുന്നത്. അതിപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം ഹരിയാന കോൺഗ്രസിന് എഡ്ജുള്ള ഒരു ഫലമായിരിക്കും പുറത്തു വരിക എന്ന സൂചനയാണ് നൽകുന്നത്. പീപ്പിൾസ് പൾസിൻ്റെ ഹരിയാന ഫലം ഒന്നുകൂടി നോക്കാം. 49 മുതൽ 61 വരെ ബി ജെ പി, 20 മുതൽ 31 വരെ. മാട്രിക്സിൻ്റെ ഹരിയാന സീറ്റ് പ്രൊജക്ഷൻ 55 മുതൽ 62 വരെ. അവർ കുറേ കൂടി കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ്സിന് നൽകുന്നുണ്ട്. അതുപോലെ 18 മുതൽ 24 വരെ സീറ്റാണ് ബി ജെ പിക്കുള്ളത്. ഐ എൻ എൽ ഡി, ജെ ജെ പി എന്നിവർ 3-ഓ 4-ഓ സീറ്റുകളിലേക്ക് ഒതുങ്ങും എന്നാണ് മാട്രിക്സിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം. ഇനി നമുക്ക് കശ്മീരിൻ്റേത് കൂടി ഒന്ന് വളരെ എളുപ്പത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കശ്മീരിൻ്റെ ഫലങ്ങൾ ഏതെങ്കിലും പുറത്തു വന്നെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ വരുമായിരിക്കും. അപ്പോൾ നിലവിൽ വന്നത് ഹരിയാനയുടെ സീറ്റ് ഫലങ്ങളാണ് വന്നത്.